കാതികുടം നീറ്റ ജെലാറ്റിൻ കമ്പനി ഉപരോധിച്ച് അറസ്റ്റ് വരിക്കുകയും ജയിലിൽ ഒരാഴ്ചയായി നിരാഹാര സമരം തുടരുകയും ചെയ്ത മിനി വിജയൻ, ഗിരിജ ലോഹിതാക്ഷൻ, ആയിഷ ബി, രമേശ് സി വി, ബാബു നമ്പാടൻ എന്നിവരെയാണ് ആശുപത്രിയിലേക്ക് മാറ്റിയത്. ലാത്തിചാർജിന് ഇരകളായവർക്ക് നഷ്ടപരിഹാരം നൽകുക, കുറ്റക്കാരായ പോലീസുകാരെ ശിക്ഷിക്കുക, മാലിന്യ പ്രശ്നത്തിന് പരിഹാരം കാണുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു ജയിലിലെയും സമരം. പഞ്ചായത്തിന്റെ അനുമതിയില്ലാതെ പ്രവർത്തിക്കുന്ന കമ്പനി ചാലക്കുടി പുഴയിൽ മാരക വിഷാംശം കലർത്തുന്നതായി തെളിവുണ്ടെന്ന് കാടുകുറ്റി പഞ്ചായത്ത് പ്രസിഡന്റ് ഡെയ്സി ജോസഫ്. കാടുകുറ്റി ഗ്രാമപഞ്ചായത്തിൽ ഇന്നലെ ചേർന്ന ഭരണസമിതി യോഗം പുഴയിലേക്ക് വെള്ളം ഒഴുക്കരുത് എന്നും പഞ്ചായത്ത് ഹൈക്കോടതിയിൽ ഇംപ്ലീഡിംഗ് പെറ്റീഷൻ നൽകുവാനും ഐക്യകണ്ഠേന തീരുമാനമെടുത്തിയിട്ടുള്ളതാണ്. വായുവും ജലവും മലിനമാക്കി ജനങ്ങളെ നിത്യരോഗികളാക്കുന്ന നീറ്റ ജലാറ്റിൻ കമ്പനിക്കെതിരെ നടപടിയെടുക്കണമെന്ന് മനുഷ്യാവകാശ സംഘടനകളുടെ നേതൃത്വത്തിലുള്ള ജനകീയ കമ്മീഷൻ ആവശ്യപ്പെട്ടു. കോസിംഗ് എ ലോട്ട് ഓഫ് പൊല്യൂഷൻ ഇൻ ദി ഏരിയ. ദിസ് ഇസ് നോട്ട് എ ഡിബേറ്റബിൾ പോയിന്റ്. ഹൗ ഇസ് ദിസ് എ ഫാക്ട്? വി മെറ്റ് വിത്ത് പീപ്പിൾ ഓവർ ദേർ ഹു ആർ സഫറിംഗ് ഫ്രം ക്യാൻസർ. കമ്പനിയുടെ പ്രവർത്തനത്തെക്കുറിച്ചും മാലിന്യ പ്രശ്നത്തെക്കുറിച്ചും പഠിക്കാൻ കലക്ടർ നിയോഗിച്ച വിദഗ്ധ സമിതി എത്രയും പെട്ടെന്ന് റിപ്പോർട്ട് സമർപ്പിക്കണമെന്ന ആവശ്യവും ശക്തമാവുകയാണ്. ഇന്ത്യ വിഷൻ, തൃശൂർ.